ഞാൻ നാല് പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത്ര ഫ്രഷ് പാവയ്ക്കൊന്നല്ല, പിന്നെ വേറെ ഒന്നും കിട്ടാത്തായിട്ട് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാവയ്ക്കയുടെ തലയും വാലൊക്കെ കട്ട് ചെയ്ത് രണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഇതിപ്പോൾ ചെറിയ പാവയ്ക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടായിട്ടേ മുറിക്കുന്നുള്ളൂ. മുറിച്ചിട്ട് അകത്തുള്ള ചോറൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. വീഡിയോ എടുക്കാനുള്ള ആവേശത്തിൽ ഇത് മുറിച്ച അത്ര ശരിയായില്ല, കറക്റ്റായിട്ട് മുറിച്ചത്. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് തിന്നാനുള്ളതല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാ പാവയ്ക്കും തലയും വാലും കട്ട് ചെയ്ത് രണ്ടായിട്ട് മുറിച്ച് ചോറ് കളഞ്ഞെടുക്കുക. ചെറിയ പാവയ്ക്ക കാരണം ഞാൻ എല്ലാത്തിൻ്റെയും രണ്ടായിട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണ് വേണ്ടേ, എത്രയും വലുപ്പം കുറയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് വളരെ കനം കുറച്ച് അരിയണം. ഒരുപാട് കനം കൂട്ടി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത്യാവശ്യം എത്ര കനം കുറച്ച് അരിയാവോ അത്രയും കനം കുറച്ച് അരിയ. കുറച്ച് സമയമെടുക്കും, പക്ഷേ ടെക്നിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കനം കുറച്ച് അരിയ. ഓക്കെ, കണ്ടല്ലോ ഇത് വളരെ കറങ്ങി കുറച്ച് അരിഞ്ഞേക്കണേ. ഇപ്പോൾ ഇതുപോലെ അരിയാം, അളവ് കോലം വെച്ച് അരിയേണ്ട കാര്യമില്ല, എന്നാലും കനം കുറച്ച് അരിയാം. ഇതുപോലെ എല്ലാ കഷ്ണവും അരിഞ്ഞെടുക്കുക. അപ്പോൾ പാവയ്ക്ക ഞാൻ അരിഞ്ഞു കഴിഞ്ഞു, നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് അരിഞ്ഞേക്കണേ, ഒരു റെഫറൻസ് വേണമെങ്കിൽ. ഓക്കെ, ഇത്രയും കനം കുറച്ചാണ് അരിഞ്ഞേക്കണേ. ഇനി പച്ചമുളക് അരിഞ്ഞു വെക്കണം. പച്ചമുളക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊതുവേ എരിവ് ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷെ എന്നാലും നമുക്ക് ആവശ്യമുള്ള എരിവിനേക്കാളും കുറച്ച് കൂടുതൽ കണക്കാക്കി വേണം പച്ചമുളക് എടുക്കാൻ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം കുറച്ച് കഴിയുമ്പോൾ. നമുക്ക് നല്ല ഭംഗിയിൽ നീളത്തിൽ അരിയാം, പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്നിക്കിന് എരിവ് പാവയ്ക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അരിയണം. ഞാൻ മുളക് എടുക്കണ കണ്ടിട്ട് എൻ്റെ ഭാര്യ ചോദിക്കാറുണ്ട്, ഇത് മുളക് മുളക് പാവയ്ക്കിട്ടാണ് വെക്കണേ അതോ പാവയ്ക്ക മുളക് ഇട്ടാണ് വെക്കണേന്നൊക്കെ. അതിൽ വലിയ കഥയില്ല. മുളക് അരിച്ച് വെച്ചാൽ പാവയ്ക്കയിലേക്ക് ഇട്ടേക്കുക. കറിവേപ്പില ഇപ്പോൾ ആവശ്യമില്ല, അത് നമ്മൾ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് ആവശ്യമുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഉപ്പിടുക. ഉപ്പിടുമ്പോഴും ഇത്രയും പാവയ്ക്കയ്ക്ക് എത്ര ഉപ്പാണോ ആവശ്യം
അതിനേക്കാൾ കുറച്ച് കൂടുതലിടുക. ഞാനിപ്പോൾ ഇതിൽ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ അതുപോലെ കണക്കുകളൊന്നും പറയുന്നില്ല, കാരണം ഈ എല്ലാ ടേസ്റ്റും ഓരോരുത്തരിൽ നിന്നും ഓരോരുത്തരിലേക്ക് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇത്ര ഉപ്പാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വേറെ തരത്തിലായിരിക്കും ഉപ്പ് ആവശ്യം. ഇതിപ്പോൾ ഒരു തവണ കൂടുതലായാലും ഒരു 2 തവണ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും, നമ്മുടെ പാകങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ എനിക്ക് സ്പൂണിലിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൃത്യമാവില്ല. ഈ ചെപ്പ് എടുത്തിട്ട് ഈ ചെപ്പിൽ ഇങ്ങനെ കുലുക്കിയിട്ടാൽ മാത്രമാണ് എനിക്ക് സംഗതികൾ കറക്റ്റാവുള്ളൂ. ഭാര്യ മുളക് പൊടിയിലും മഞ്ഞപ്പൊടിയിലും സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ട് ചെപ്പ് കുലുക്കിയിരുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഒരു അത്യാവശ്യം ഉപ്പിടുക, ഉപ്പും കുറച്ച് കൂടുതലിടുക. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മുളകും ഉപ്പും പാവയ്ക്കയും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ഇത് അടച്ചു വയ്ക്കും. അപ്പോൾ ഈ ഉപ്പും ഇതാ ഉപ്പ് അലിഞ്ഞിട്ട് പാവയ്ക്കയിൽ നിന്നും പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്കയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും. അപ്പോൾ ഈ അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത് പിഴിയും. പിഴിയും മീൻസ് തേങ്ങ പിഴിയണ പോലെ പിഴിയൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പാവയ്ക്കയുടെ കുറേ കൈപ്പരസമൊക്കെ പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് കൂടുതൽ വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിഴിയുമ്പോൾ കുറച്ച് മുളകൊക്കെ പോകും, അതുപോലെ നമ്മൾ ഇട്ടിരിക്കുന്നതിന് ഉപ്പ് കുറേ പോകും വെള്ളത്തിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കുറച്ച് കൂടുതൽ വേണം എന്ന് ആദ്യം തൊട്ടേ പറയുന്നത്. അപ്പോൾ പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പാവയ്ക്കയുടെ കുറച്ച് വിറ്റാമിനും കാര്യങ്ങളൊക്കെ പോകുമായിരിക്കും, പക്ഷെ എന്നാലും ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു അടപ്പ് വെച്ച് അടച്ച്, അപ്പോൾ ഞാൻ ശരിക്കും മിക്സ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചു, ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതെടുത്ത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ, ഇതിപ്പോൾ ഞാനിട്ട ഉപ്പൊന്നും ഇല്ല, ഇതിൽ ഉപ്പൊക്കെ വെള്ളമായി. അപ്പോൾ ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ശകലം ബലം പിടിക്കേണ്ടി വരും, അത് കുഴപ്പമില്ല. എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം പാത്രം എടുക്കുമ്പോൾ കുറച്ച് ബലമുള്ളൊരു പാത്രം എടുക്കുക. അത്യാവശ്യം ബലം പ്രയോഗിച്ചാൽ ഒന്നും പറ്റാത്തൊരു പാത്രം എടുക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ പിഴിയുക. ഇത് വെള്ളം ഊറി വരുന്നുണ്ടോ? ഇങ്ങനെ ഊർന്നു വരുന്ന വെള്ളം ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ. ഇതിപ്പോൾ ഒന്നും കൂടെ ഉതിർത്തിയെടുത്തിട്ട് ഇനിയും പിഴിയാം. അപ്പോൾ നമ്മൾ ഈ പിഴിയണേനോട് ഇതിൻ്റെ കുറച്ച് സത്തും വിറ്റാമിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ കയ്പ്പും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ അതും കയ്പ്പുണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരുമാതിരിപ്പെട്ട നീരും കയ്പ്പും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പാവയ്ക്കയ്ക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ കറിവേപ്പിലയുടെ കൂടെ ഞാൻ 2 കൊല്ലമുളകും കൂടെ എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല എരിവിൻ്റെ ആളായ കാരണം, നല്ല എരിവ് വേണ്ട കാരണം ഞാൻ 2 മുളകും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പാൻ ചൂടാവാൻ വെച്ചേക്കാണ്, ശരിക്ക് ചൂടാവട്ടെ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒലിവ് ഓയിലാണ്, നാട്ടിലാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇന്നിവിടെ ഇപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കാരണം ഒലിവ് ഓയിലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. കുറച്ചധികം എണ്ണ ഒഴിക്കാം, കാരണം അല്ലെങ്കിൽ ഇത് പാനിൽ പിടിക്കാനും കരിയാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, എണ്ണ കുറച്ച് ചൂടാവണം. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഈ ഇത് കണ്ടു കഴിയുമ്പോൾ അറിയാം.
ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം, നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് നല്ല എരിവ് വേണ്ടായിരുന്ന, ഞാൻ അത് പൊടിച്ചിട്ടാണ്. പൊടിച്ചിട്ട മാത്രമാണ് ആ എരിവ് പുറത്തു വന്ന് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്ററിന് വേണ്ടിയിട്ട് വെറുതെ ഇട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. കറിവേപ്പില ഇട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കുക ആ ചൂടുള്ള എണ്ണ. പാവയ്ക്കാൻ ശരിക്കും വെള്ളം പാകത്തിന് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ ഞാൻ അല്പം കുറച്ചായിരുന്നു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ. ഇപ്പം എണ്ണ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം ഈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടാവട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കുറയ്ക്കുക. തീ കുറച്ചിട്ട് അടച്ചു വയ്ക്കുക. തീ കുറച്ചില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും, പെട്ടെന്ന് കരിയും. തീ കുറച്ചിട്ടിട്ട് അടച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കഴിയും. നമ്മൾ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തേക്കണം. ഓക്കെ, ഇതിപ്പോൾ അടിയിൽ കരിയണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് മുകളിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് തീ കുറയ്ക്കുക. തീ ലോയിലേക്ക് ആക്കുക. ഞാനിത് ആദ്യം ചൂടായിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളമായി. 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഓരോ 5 മിനിറ്റിലും തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ഏതെങ്കിലും സമയത്ത് ഇത് കരിയുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഒരു സാധനം ഉപ്പും മുളകൊക്കെ ശരിയാണെന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അല്ലാതെ കണ്ടു നമ്മൾ ഇത്ര സ്പൂണാണ് ഇട്ടത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഇട്ടിരിക്കുന്നതൊക്കെ എൻ്റെ അളവിന് കറക്റ്റാണ്. നല്ല എരിവുണ്ട്. ഓക്കെ, നമ്മുടെ പാവയ്ക്കാൻ മെഴുക്ക് പുരട്ടി റെഡിയാണ്.